അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി സേഫ്ലി ട്രാൻസ്മിറ്റഡ് ബൈ എ സോളിഡ് ഷാഫ്റ്റ് 100 എംഎം ഡയമീറ്റർ റണ്ണിംഗ് അറ്റ് 250 ആർ പി എം വിതൗട്ട് എക്സീഡിംഗ് ദ ഷിയർ സ്ട്രെസ് 60 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കുറച്ച് സാധാരണ ചെയ്യുന്ന ആൾക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു റീപ്ലേസ്മെന്റ് കണക്കാണ്, ഒരു സബ്സ്ട്രിഷൻ കണക്കാണ്. അതായത് ഒരു ഹോളോ ഷാഫ്റ്റും കാണും, ചിലപ്പോൾ ആ ഹോളോ ഷാഫ്റ്റിന്റെ അതേ പവറിൽ നമ്മൾ പുതിയതായിട്ട് ഒരു സോളിഡ് ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം, അതിന്റെ ഡിസൈൻ ചെയ്യണം. അതേ കണക്ക് ചിലപ്പോൾ എന്താണ് തിരിച്ചുമായിരിക്കും, സോ ഒരു സോളിഡ് ഷാഫ്റ്റും വേറെ ഒരു ഹോളോ ഷാഫ്റ്റ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ പവറിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ സെഷനിലുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി സേഫ്ലി ട്രാൻസ്മിറ്റഡ് ബൈ എ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് 100 എംഎം ഡയമീറ്റർ റണ്ണിംഗ് അറ്റ് 250 ആർ പി എം വിതൗട്ട് എക്സീഡിംഗ് ദ ഷിയർ സ്ട്രെസ് 60 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ഫുൾ സ്റ്റോപ്പ്. ഇനി ആ സെക്കൻഡ് പാർട്ടാണ്. ഇതിപ്പോ ഫസ്റ്റ് പാർട്ടിലെ കാര്യമാണ് പറഞ്ഞത്, അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, പവർ കണ്ടുപിടിച്ചാൽ മതി. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഇഫ് ദ ഷാഫ്റ്റ് ഈസ് ടു ബി റീപ്ലേസ്ഡ് ബൈ എ ഹോളോ ഷാഫ്റ്റ് ഓഫ് ദ സെയിം എക്സ്റ്റേണൽ ഡയമീറ്റർ ബട്ട് വിത്ത് എ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഓഫ് 70 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. അവിടെ ആ ഷാഫ്റ്റിന് അവരൊരു മാറ്റം പറയാണ്. എന്താണ് ഷാഫ്റ്റിനകത്ത് വരുന്ന മാറ്റം? അതിനകത്ത് നമ്മൾ ഹോളോ ഷാഫ്റ്റ് കൊണ്ടുവരിക, നേരത്തെ സോൾഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ ഹോളോ ഷാഫ്റ്റ് കൊണ്ടുവരികയാണ്. ആ ഹോളോ ഷാഫ്റ്റ് വരുമ്പോഴുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഹോളോ ഷാഫ്റ്റ് വരുമ്പോൾ സോളിഡ് ഷാഫ്റ്റ് ഉണ്ടായിരുന്ന അതേ ഡയമീറ്റർ തന്നെ ആയിരിക്കണം ഹോളോ ഷാഫ്റ്റിലെ എക്സ്റ്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ബട്ട് വിത്ത് എ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്, പക്ഷെ ഷിയർ സ്ട്രെസ് മാറ്റമുണ്ട്, ഷിയർ സ്ട്രെസ് എത്രയേ പാടുള്ളൂ അല്ലെങ്കിൽ എത്ര വരെ പോകാം, 70 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ വരെ പോകാം. ഡിറ്റർമൈൻ ദ ഇന്റേണൽ ഡയമീറ്റർ ടു ട്രാൻസ്മിറ്റ് ദ സെയിം പവർ അറ്റ് ദ സെയിം സ്പീഡ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്. അപ്പൊ എന്താണ് അതിനകത്ത് കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമൈൻ ദ ഇന്റേണൽ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മോസ്റ്റ് ആദ്യം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി സേഫ്ലി, അതായത് ആ സോളിഡ് ഷാഫ്റ്റിന്റെ പവർ, പവർ എത്രത്തോളം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് പാർട്ടിനകത്ത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ആ സോളിഡ് ഷാഫ്റ്റിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ എഴുതി വെക്കാം. സോളിഡ് ഷാഫ്റ്റ് ഡയമീറ്റർ വന്നിട്ട് എന്ന് തന്നിട്ടുണ്ട്, ടോ വന്നിട്ടുണ്ട് സോളിഡ് ഷാഫ്റ്റിന്റെ. അതനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ പി സിക്കൽ ഡയറക്ട് ഇക്വേഷൻ ആണ്, പി സിക്കൽ 2π×10^60 നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. അവിടെ ടി നമുക്ക് അറിയാം, ടി നമുക്ക് പഴയ പരിപാടി തന്നെ ചെയ്യുന്നു, ടി കണ്ടുപിടിക്കാൻ വേണ്ടി π×16×τ. ഇവിടെ നമുക്ക് കെയുടെ ആവശ്യമില്ല, കാരണം എന്താണ്, ഇതെന്താണ് സോളിഡ് ഷാഫ്റ്റ് ആണ്. അപ്പൊ ആൻസർ 11,775 ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. 11,775 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എന്താണ് പവറിന്റെ ഇക്വേഷൻ ആണ്, ഡയറക്ട് ടി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 × 8×10³ വാട്ട്സ്, 308×10³ വാട്ട്സ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി കേസ് 2 എന്താണ് പറഞ്ഞത്? ഡിറ്റർമൈൻ ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് റീപ്ലേസ് ബൈ ഹോളോ ഷാഫ്റ്റ്. ഒരു ഹോളോ ഷാഫ്റ്റായിട്ട് റീപ്ലേസ്മെന്റ് ആണ് നടത്തുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ദാറ്റ് ഈസ് ഓൺലി എ മെറ്റീരിയൽ. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ ചെറിയ വ്യത്യാസം എന്താണ്, ടോയുടെ വാല്യൂ മാറ്റിയിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പി സിക്കൽ നമുക്കറിയാം, പവർ യാതൊരു മാറ്റമില്ല, പവറിന്റെ ഇക്വേഷൻ തന്നെയാണ്. പി സിക്കൽ പവറിന്റെ വാല്യൂ 3×10³ തന്നെയാണ്. നമുക്കറിയാം ടിയുടെ വാല്യൂ എത്ര, 11,775 ന്യൂട്ടൺ മീറ്റർ ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 11,775×10³ ന്യൂട്ടൺ എംഎം എന്ന് വരുന്നു. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷനകത്ത് നമുക്കറിയാം ഡയമീറ്റർ ഉൾപ്പെട്ട ഇക്വേഷൻ ഏതാണ്, കൂടുതലും ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. ടോർക്കിന്റെ വാല്യൂ നമ്മുടെ ഉണ്ട്. അപ്പൊ ടോർക്കിന്റെ വാല്യൂ സെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ബാക്കിയെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം. ടോയുടെ വാല്യൂ അറിയാം, ഔട്ട്സൈഡ് ഡയമീറ്ററിന്റെ വാല്യൂ അറിയാം. അപ്പൊ കെയുടെ മാത്രം അൺനോണായിട്ടുണ്ട്. അപ്പൊ കെയുടെ വാല്യൂ എത്ര വരുന്നു, 0.615 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് കെ നമുക്ക് കണ്ടുപിടിക്കാം, കെയുടെ വാല്യൂ എത്ര വന്നു, കെയുടെ വാല്യൂ 0.615 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ നമുക്ക് അറിയാം എത്രയാണ്, 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നു, 0.615×100 വിച്ച് സിക്കൽ എത്ര, 61.5 എംഎം എന്ന് പറയുന്നത്. എത്രയാണ്, 61.5 എംഎം. അപ്പൊ ഇതിനകത്ത് രണ്ട് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതേക്കത്തെ ഒരു പ്രോബ്ലം കൂടെ ഇവിടെ ഉണ്ട്. എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് അലുമിനിയം, രണ്ട് മെറ്റീരിയലിനെ പറ്റി പറയാം. എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് അലുമിനിയം ഓഫ് ലെങ്ത് 1 മീറ്റർ ആൻഡ് ഡയമീറ്റർ 50 എംഎം ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ്. സോളിഡ് ഷാഫ്റ്റ് ആണ് അലുമിനിയം, ഇവിടെ ഡയമീറ്റർ 50 എംഎം ഈസ് ടു ബി റീപ്ലേസ് ബൈ എ ട്യൂബുലർ സ്റ്റീൽ ഷാഫ്റ്റ്, ട്യൂബുലർ അല്ലെങ്കിൽ ഹോളോ ഹോളോ ഷാഫ്റ്റായിട്ട് റീപ്ലേസ്മെന്റ് നടത്തണം. ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് സെയിം ഔട്ട്സൈഡ് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ സെയിം തന്നെ വെക്കും. സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദ ഷാഫ്റ്റ് ഹാവ് ദ സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇവിടെ പറയുന്നത് എന്താണ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, തീറ്റയുടെ വാല്യൂ രണ്ടിനും സെയിം ആയിരിക്കണം. per unit torsional moment over the total length. Determine the inner diameter of the tubular shaft if the modulus of rigidity of steel is 3 times that of the aluminium. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഇന്നർ ഡയമീറ്റർ ആണ്, ട്യൂബുലർ ഷാഫ്റ്റിന് ഇന്നർ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി അവർ പ്രൂവ് തന്നു. എന്താണ് തന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് സ്റ്റീൽ ഇസ് 3 times that of the അലുമിനിയം ഇല്ലേ. അപ്പൊ തന്നിരിക്കുന്നത് എന്ത്, 1 മീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ 50 എന്ന് തന്നിട്ടുണ്ട്,
തീറ്റ എ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അലുമിനിയത്തിന്റെ ടാങ്കിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് അലുമിനിയത്തിന്റെ സ്റ്റീലിന് സെയിം ആണ്. പിന്നെ അതിനൊക്കെ എന്താണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഈ ത്രീ ടൈംസ് അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിക്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് അലുമിനിയം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പാരിറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എല്ലാം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്നത് ടി ബൈ ജെ സിക്കൽ ജി തീറ്റ ബൈ എൽ എന്നുള്ള ഇക്വേഷൻ എടുത്തു. ഇനി രണ്ട് കേസായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. രണ്ട് കേസായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ എഴുതി പോകുന്ന എന്തിന്റെ കേസാണ്? അലുമിനിയത്തിന്റെ കേസും റൈറ്റ് സൈഡിൽ സ്റ്റീലിന്റെ കേസ് എഴുതി പോയത്. അപ്പൊ അലുമിനിയത്തിന്റെ കേസിൽ എഴുതുമ്പോൾ ടി എ ഡിവൈഡ് ബൈ ജെ സിക്കൽ ജി എ ഇന്റെ തീറ്റ എന്റെ അല്ലേ, അതിനൊക്കെ ടി എസ് ബൈ ജെ എസ് ഇക്വേഷൻ എഴുതി. അതിനകത്ത് തീറ്റ എയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി എ ബൈ ജെ എ ഇൻറ്റു എൽ എ ബൈ ജി എ, അതേക്കെ തന്നെ തീറ്റ എസ് സ്റ്റീലിന്റെ ട്വിസ്റ്റിന്റെ ഇക്വേഷൻ ടി എസ് ബൈ ജെ എസ് എൽ എസ് ബൈ ജി എസ്. അപ്പൊ നമുക്കറിയാം തീറ്റ എയും തീറ്റ എസും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ. രണ്ട് മെറ്റീരിയലിലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് സെയിം ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എന്താണ് എല്ലും എല്ലാം ക്യാൻസൽ ചെയ്ത് പോകില്ലേ, കാരണം എല്ലാം സെയിം ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെന്താണ് അതിന് താഴേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ടോർഷനും സെയിം ആണ്. അപ്പൊ ടി എ സിക്കൽ ടി എസ് എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തതാണ്. ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ത്രീ ജെ എസ് സിക്കൽഡും, അതാണൊക്കെ ഇവിടെ നമ്മൾ എന്താണ് ജി ജി എന്ന് പറയുമ്പോൾ എന്താ മുള്ള സ്വലിച്ചിട്ട് അലുമിനിയം ജി ജി എസ് എന്ന് പറയുമ്പോൾ മുള്ള സ്റ്റീൽ സ്റ്റീലിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ത്രീ ടൈംസ് ജി എന്ന് കൊടുക്കാം. അതും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഫൈനൽ എന്ന് പറഞ്ഞാൽ ത്രീ ജെ എസ് സിക്കൽഡ് ത്രീ ജെ സിക്കൽഡ് ജെ എന്ന് വരും. അപ്പം ജെ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ് അല്ലേ, ജെ എസ് സ്റ്റീലും ജെ എന്ന് പറഞ്ഞാൽ അലുമിനിയവുമാണ്. ഇതിനകത്ത് ഇവിടെ ആരാണ് സോളിഡ് സെക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു, ഇവിടെ സോളിഡ് സെക്ഷൻ നമുക്ക് സ്റ്റീൽ ആയിരുന്നു. അലുമിനിയമാണ് ഇവിടെ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ, അല്ല സോറി സ്റ്റീലാണ് ഇവിടുത്തെ ഹോളോ സെക്ഷനും അലുമിനിയം സോളിഡ് സെക്ഷനുമാണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ് നമ്മളൊക്കെ അറിയാമോ പോളാർ മോമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് അറിയാം, പൈ ബൈ 32 ഡി റൈസ്ഡ് ഫോറിന്റെ 1 കെ ഫോർ ഇൻറ്റു പൈ ബൈ 32 ഡി റൈസ്ഡ് ഫോർ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഔട്ട്സൈഡ് ഡയമീറ്റർ രണ്ട് സെയിം ആണെന്ന് പറയുന്നുണ്ട്. രണ്ട് എന്താണ് രണ്ട് ഔട്ട്സൈഡ് ഡയമീറ്റർ ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ ബാക്കി വരുമ്പോൾ 1 - k^4 ഇസ് ഇക്വൽ ടു എന്ത് വരുന്നു, 1/3 എന്ന് വരുന്നു. 1 - k^4 ഇസ് ഇക്വൽ ടു 1/3 എന്ന് വരുന്നു. അതിനകത്ത് കെ റേസ് ടു 4 എന്ന് പറയുന്നത് 2/3 വരുന്നു. കെ റേസ് ടു 4 ഇസ് ഇക്വൽ ടു 2/3 വരുന്നു. അതിനകത്ത് നിന്ന് കെയുടെ വാല്യൂ 0.9 വരുന്നു. കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻസൈഡ് ഡയമീറ്റർ ഡിവൈഡ് ബൈ ഔട്ട്സൈഡ് ഡയമീറ്റർ ഇസ് ഇക്വൽ ടു 0.9. അതിനകത്ത് നിന്ന് നമുക്ക് ഇൻസൈഡ് ഡയമീറ്ററിന്റെ ഇക്വേഷൻ കിട്ടുന്നു, 45 mm. 45 mm നമുക്ക് എന്താ പറയുക ഇൻസൈഡ് ഡയമീറ്ററിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നു.